ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 22/10/2018. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, ബുദ്ധി കോ യഹാ വഹാ ഭട്ടക്കാനേക്കേ ബജായ് ഗർമേ ബാപ് കോ യാദ് കരോ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബുദ്ധിയെ പലയിടത്തും അലയിപ്പിക്കുന്നതിന് പകരം പരംധാമമാകുന്ന വീട്ടിൽ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുക. ദൂർ ദൂർ തക് ബുദ്ധി കോ ലേ ജാവോ, ഇസേ ഹി യാദ് കി യാത്ര കഹാ ജാത്ത, അങ് അകലെ വരെ തൻ്റെ ബുദ്ധിയെ കൊണ്ടുപോവുക. ഇതിനെ തന്നെയാണ് ഓർമ്മയുടെ യാത്ര എന്ന് പറയുക. പ്രശ്ന: ജോ ബച്ചേ സച്ചി ദിൽ സേ ബാപ് കോ യാദ് കർത്തി, ഉൻകി നിഷാനി ക്യാ ഹോഗി. ഏതു കുട്ടികളാണോ സത്യഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കുന്നത്, അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തർ: ഒന്ന്, സച്ചി ദിൽ സേ യാദ് കർണേ വാലേ ബച്ചോ സേ കബി ഭി കൊയ് വിക്കം നഹി ഹോ സക്ത. സത്യഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കുന്ന കുട്ടികളിൽ നിന്നും ഒരിക്കലും വികർമ്മങ്ങൾ സംഭവിക്കുകയില്ല. ഉൻസേ ഐസ കർമ്മ നഹി ഹോഗ ജിസേ ബാബ് കി ഗ്ലാനി ഹോ. ബാബയുടെ നിന്ദനം ഉണ്ടാകുന്ന വിധത്തിലുള്ള യാതൊരു കർമ്മവും ഉണ്ടാകുന്നില്ല. ഉൻകെ മാനസ് ബഡെ അച്ഛേ ഹോത്തേ, അവരുടെ സ്വഭാവം പെരുമാറ്റം വളരെ ഉത്തമമായിരിക്കും. രണ്ട്, വോ ഭോജൻ പർബി യാദ്മേ രഹേങ്കെ, ഭോജനം കഴിക്കുമ്പോഴും അവർ ഓർമ്മയിലിരുന്ന് കഴിക്കും. നീന്തബി സമയപ്പ് സ്വത്തക്കുൽ ചായക, സമയത്തിൽ തന്നെ അവരുടെ ഉറക്കം ഞെട്ടും. വോ ബഹുത് സഹൻശീൽ ബഹുത് മീറ്റേ ഹോങ്കെ, അവർ വളരെയധികം സഹനാശീലതയുള്ളവരും മാധുര്യമുള്ളവരുമായിരിക്കും. ബാബ്സെ കോയി ബി ബാത് ചിപ്പായെങ്കിനെ, ബാബയിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെക്കുകയില്ല. ഗീത്ത് ഹമാരേ തീരത് ന്യാരേ ഹേ, നമ്മുടെ തീർത്ഥയാത്ര വേറിട്ടതാകുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, കിസി കാബി സാംന നഹി കർണാ ഹേ, ആരെയും ഒരിക്കലും എതിർക്കരുത്. കൊയി കുച്ച് കഹേ തോ സുന അൻസുന കർ ദേന സഹാൻശീൽ ബന്നാ ഹേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കേട്ടാലും കേട്ടില്ലാന്ന് വെക്കണം, സഹനാശീലത ഉള്ളവരാകണം. സദ്ഗുരു കി നിന്ദ നഹി കരാനി ഹേ, സദ്ഗുരുവിൻ്റെ നിന്ദനം ചെയ്യിക്കരുത്. രണ്ട്, അപ്പന രജിസ്റ്റർ കരാബ് ഹോനേ നഹി ദേന ഭൂൽ ഹോ ജായേ തോ ബാപ് കോ സുനാക്ക ക്ഷമ മാങ് ലേനി ഹേ, ഒരിക്കലും തൻ്റെ രജിസ്റ്റർ മോശമാക്കരുത്. തെറ്റ് സംഭവിച്ചു പോയാൽ ബാബയോട് പറഞ്ഞ് ക്ഷമ ചോദിക്കണം. വഹാ യാദ് കർണേക്ക് ആദത്ത് ഡാൽനി ഹെ, പരംധാമത്തിൽ ബാബയെ ഓർമ്മിക്കുവാനുള്ള ശീലമുണ്ടാക്കണം. വരദാൻ: കിനാര കർണേക്ക് ബജായ് സ്വയം കോ അഡ്ജസ്റ്റ് കർണേ വാലെ സഹനാശീലത്താക്കെ അവതാർഭോ, മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതിന് പകരം സ്വയം അഡ്ജസ്റ്റായി പോകുന്ന സഹനാശീലതയുടെ അവതാരമായി ഭവിക്കൂ. വിശദീകരണം: കൈ ബച്ചോമേ സഹനാശക്തിക്ക് കമ്മി ഹോത്തി ഹെ, ചില കുട്ടികളിൽ സഹനാശക്തിയുടെ കുറവുണ്ടാകാറുണ്ട്. എസ്ലേ കോയ് ചോട്ടി സി ബാത്ത് ബി ഹോത്തി ഹേ തോ ചെഹറ ബഹുത് ജൽദി ബദൽ ചാത്ത, അതുകൊണ്ട് തന്നെ നിസാരമായ കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ മുഖഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഫിര് ഗബ്രാക്ക് യാ തോ സ്ഥാൻ കോ ബദലിനേക്ക് സോച്ചെങ്കിൽ യാ ജിൻസേ തങ് ഹോങ്കി ഉൻകോ ബദൽ ദേങ്കി, പിന്നീട് ഭയപ്പെട്ട് ആ സ്ഥാനത്തെ തന്നെ ഒഴിവാക്കാനുള്ള ചിന്തകൾ വരും, അഥവാ ആരോടൊപ്പമാണോ അവർക്ക് അഡ്ജസ്റ്റ് ആകാൻ സാധിക്കാത്തത് അവരെ തന്നെ മാറ്റിക്കളയും. അപ്പനേക്കോ നെഹി ബദലേങ്കി, എന്നിരുന്നാലും സ്വയമിൽ യാതൊരു മാറ്റങ്ങളും കൊണ്ടുവരികയില്ല. ലേക്കിൻ ദൂസ്രോ സേ കിനാര കർ ലേങ്കി, ഇസ്ലിയെ സ്ഥാൻ അഥവാ ദൂസ്രേക്കോ ബദലിനേക്ക് ബജായ് സ്വയം കോ ബദലോ, മറ്റുള്ളവരെ നാം മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് സ്ഥാനം മാറുകയോ മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം സ്വയം പരിവർത്തനപ്പെടുക. സഹൻശീലത്താക്ക അവതാർ ബൻ ജാവോ, സഹനാശീലതയുടെ അവതാരമായി മാറൂ. സബ്കെ സാത് സ്വയം കോ അഡ്ജസ്റ്റ് കർണാ സീക്കോ, എല്ലാവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുവാൻ പഠിക്കുക. സ്ലോഗൻ:
परमार्थ के आधार से व्यवहार को सिद्ध करना यही योगी का लक्षण है। പരമാർത്ഥതയുടെ ആധാരത്തിൽ കൂടി വ്യവഹാരത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നത് തന്നെയാണ് യോഗിയുടെ ലക്ഷണം. ഓം ശാന്തി.